ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിവിടെ ചോറിൻ്റെ കൂടെ കാണുന്നതേ നമ്മുടെ പടുകൂട്ടാനാണ് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ മലപ്പുറത്തിൻ്റെ സ്പെഷ്യൽ കഞ്ഞിക്കും ചോറിക്കും കൂട്ടാൻ പറ്റിയ നല്ലൊരു പടുകൂട്ടാനാണ് കാണുന്നത് കേട്ടോ. രണ്ട് പപ്പടവും ഉണ്ട്. ഇപ്പോൾ വേണ്ട ആൾക്കാരൊക്കെ വെച്ചോളിയും, ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ എങ്ങനെ ഉണ്ടാക്കിയതോ അതുപോലെ തന്നെ ചെയ്ത് നോക്കിക്കൊണ്ട് നമ്മൾ വീഡിയോ നിങ്ങൾക്കായിട്ട് നമ്മൾ സമർപ്പിക്കുന്നത് ഇതുപോലെയൊക്കെ ചെയ്യാത്ത ആൾക്കാർ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഭവം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു സ്വാഗതം ഉണ്ട് കേട്ടോ. നമ്മൾ വീഡിയോസൊക്കെ ഇതിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഇത് പറയാം. നമ്മളെ പടുകൂട്ടാന്ന് പറയണത് ഇമ്മാരത്തെ സാധനമാണ്. ഇത് നമ്മൾ ഉണ്ടാക്കിയത് പൂളയും അതുപോലെ തന്നെ അവിടെ ചേമ്പുണ്ടണ്ടും കറൂത്തയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സംഭവം എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നമ്മൾ വീഡിയോയിൽ കണ്ടുനോക്കി. നിങ്ങൾ ഉണ്ടാക്കണ പോലെയാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ നിങ്ങളത് പറയുക, അല്ലാത്ത രീതിയാണെങ്കിൽ നിങ്ങൾ പറയുക. നമ്മുടെ ചേമ്പുണ്ട് കേട്ടോ, നമുക്ക് ഏത് പറക്കാൻ എന്ത് പറക്കാൻ എന്ന് അറിയില്ല, കറേ ഉണ്ട്. നമുക്ക് നല്ല നോക്കിയിട്ട് നമുക്ക് പറിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇവനെ തന്നെയാണ് എടുക്കുകയാണ്. നമുക്കൊരാളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, നമ്മൾ ഇവനെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒന്ന് എടുക്കുന്നുള്ളൂ, ഒന്ന് മതി. കാരണം ചെറിയൊരു പൂളയാണുള്ളത്, പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കറുത്ത്. അപ്പൊ ഒരാൾ മതി. അപ്പൊ നമുക്ക് നമ്മുടെ കൂട്ടാന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇപ്പൊ എല്ലാ ആൾക്കാരും പോരി നമ്മൾ പിന്നാലെ. ആദ്യം തന്നെ നമുക്ക് ചേമ്പുന്തണ്ടിൻ്റെ ആദ്യം തന്നെ നമുക്ക് ചേമ്പുന്തണ്ടിൻ്റെ തോലൊക്കെ ഒന്ന് പറിച്ചെടുക്കാം. ചെക്കളയാം പറിച്ചെടുക്കല്ല ഒന്ന് കളയാം. അതിനെ തോല് കളഞ്ഞെടുക്കും, ഉണ്ടായാൽ മതിയല്ലോ. തോലി എല്ലാത്തോടും കളയുന്നു വേണ്ടിട്ടാ, നമ്മള് കുറച്ചൊക്കെ ഭാഗം ഒന്ന് കളയുക. അല്ലെങ്കിൽ ഈ തോലി കളയണ ഇല്ലെങ്കിൽ ആ നമ്മള് ചേമ്പും തണ്ടില്ലേ അതേപോലെ തന്നെ അങ്ങനെ കിടക്കും തോലി ഉണ്ടെങ്കില്. മറ്റേതാകുമ്പോ നല്ലോണം ആയിക്കട് അതില കിട്ടാ തന്നെ അറിയില്ല, അറിഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ ഗുണം നമുക്ക് കിട്ടും. ചേമ്പുന്തണ്ടിൻ്റെ തൊലിയൊന്നും അങ്ങനെ ശരിക്കും കളയാൻ നമുക്ക് ഇച്ചല്ല കേട്ടോ, എപ്പൊക്കെ തുടങ്ങിയിട്ടുള്ളു ഇങ്ങനെ ചെയ്യില്ലേ. അച്ഛനെ കാണാട് ചീന്തുമ്പോക്കാനാണ് പോലും, നമ്മളതൊക്കെ പഠിച്ചു വരുന്നുണ്ട് കേട്ടോ മറ്റേ പരിപാടിയൊക്കെ. നമ്മുടെ ചേമ്പുന്തണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നമുക്ക് ബാക്കിയും കൂടി നോക്കാൻ പോരി. അപ്പൊ നമുക്കിനി നമ്മുടെ പൂളക്കയും കൂടി നന്നാക്കി എടുക്കാം കേട്ടോ. കുറച്ചൊക്കെ വലിയ പൂളയാണ്, കരയിട്ട് നമ്മള് പൂളയാണ് നമ്മള് ഇതില് മെയിൻ ആയിട്ടുള്ള ആള് എന്ന് പറഞ്ഞാല്. നമുക്ക് നമ്മുടെ പൂളേനെ കൂടി ഒന്ന് നന്നാക്കി എടുക്കാം. പൂള വരുമ്പോ തെറ്റിദ്ധരിക്കാം, ഞങ്ങള് മലപ്പുറക്കാർക്ക് പൂള, പിന്നെ പല ആൾക്കാരും കപ്പ മരച്ചീനി എന്നൊക്കെ പറയും. നമുക്ക് ഇയാളെയും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇങ്ങനെയാണ് മുറിച്ചിട്ടാല് എന്താ അത് പോലി
മുറിച്ചെടുക്കാൻ വേണ്ടി നല്ല സുഖമാണ് കേട്ടോ. ഇങ്ങനെ മുറിച്ചാലേ തുളക്കേ. നമ്മളെ കഷ്ണങ്ങളൊക്കെ നമ്മളിങ്ങനെ നുറുക്കുക കേട്ടോ. പുളപ്പുള പുളിങ്ങനെ കുനു 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 കുനാ നന്നാക്കി എടുക്കുക. ഇത് നമ്മള് കൂട്ടാൻ വെക്കുകയാണ്, അതുകൊണ്ട് പുഴുങ്ങൊന്നും അല്ലാത്തതുകൊണ്ട് ചെറുതാക്കി ചെറുതാക്കി നന്നാക്കിയാൽ മതി. ജാതി കൂട്ടാനും ചോറും. എല്ലാ കഷ്ണങ്ങളും ഇങ്ങനെ ചെറുതാക്കി ഞാൻ നന്നാക്കി കേട്ടോ. എവിടെയും പെരുത്ത കഷ്ണം ഉണ്ടോ നോക്കട്ടെ. അതൊക്കെ ചെറുതാക്ക. അതുപോലെ ആരെങ്കിലും ഉണ്ടാക്കാത്തുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിക്കോളി. ഇപ്പൊ ചേമ്പും ചേനയൊക്കെ നല്ലോണം കിട്ടുക. നമുക്ക് നമ്മുടെ ചേമ്പും തണ്ടും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ പൂളയും നമ്മുടെ ചേമ്പും തണ്ടൊക്കെ ഇവിടെ നമ്മൾ നന്നാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറുത്തേം കൂടി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു കുഞ്ഞി കറുത്തയാണ് എടുത്തിട്ടുള്ളത്. ഇതിന്റെ തോലൊക്കെ ഒന്ന് ചെത്തിക്കളയട്ടെ. കറുത്തേന്റെ പാലൊക്കെ ഒന്നത് പോയി കിട്ടാൻ വേണ്ടിട്ടായിട്ട് അങ്ങനെ അവിടത്തേക്ക് ഇത് പാലുണ്ടാവുമല്ലോ, അത് പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ അങ്ങനെ ആക്കി കൊടുക്കുന്നത്. നമുക്കിതിന്റെ ഒരു ചെറിയ കഷ്ണം മതി കേട്ടോ. അപ്പൊ നമുക്ക് കറുത്തേന്റെ ഒരു ചെറിയ കഷ്ണം മതി. കറുത്തേന്റെ തോലൊക്കെ ചിട്ടിക്കളയട്ടോ. നമുക്ക് നമ്മുടെ കറുത്തേം കൂടി ഇതിക്ക് മുറിച്ചിടാം. ഇതൊക്കെ വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് മുറിക്കാൻ കേട്ടോ. കറുത്ത വേഗം ഐക്യട് ഇതാവുകയും അപ്പൊ നമ്മുടെ കറുത്തയും പൂളയും അതുപോലെ തന്നെ നമ്മുടെ ചേമ്പും തണ്ടൊക്കെ അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ ദാ നമ്മുടെ ഐറ്റംസൊക്കെ നമ്മളിവിടെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതൊരു കുക്കറിലേക്ക് അത് ഇട്ട് കൊടുക്കുക. ഇപ്പൊ എന്തായാലും നമ്മുടെ എന്താ ചേമ്പൊക്കെ ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ചേമ്പ് കിട്ടാല്ലെങ്കിൽ അപ്പുറപ്പുറത്ത് വീട്ടിലൊക്കെ ചേമ്പുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഒരു തണ്ടേ അങ്ങോട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നു. പല ആൾക്കാരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും, ഉണ്ടാക്കി നോക്കാത്ത ആൾക്കാർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഉപ്പട ഇട്ട് കൊടുക്കേക്ക്. ഇനി പാകത്തിന് ഇനി ആവശ്യമായിട്ടുള്ളൊരു മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തേക്കണ്. മുളകും പൊടിയോ കാര്യങ്ങളൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ ഉപ്പൊക്കെ ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കുലുക്കി കൊടുക്കുക കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആവട്ടെ എല്ലാ ഭാഗത്തേക്കും.
ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ച് നമ്മുടെ കുക്കറിട്ട് വെച്ച് കൊടുക്കുക. ആ സമയത്താണ് കേട്ടോ ഒരു കാര്യം ഓർമ്മ വന്ന്, അല്ല നമ്മളിതിക്ക് മുളക് ചേർത്തിട്ടില്ലല്ലോ, അപ്പം ഞാൻ കുറച്ച് മുളകും കൂടി അവിടെ കീറിയിട്ട് കൊടുക്കുക. ഇനി അടച്ച് വെക്കുക, വെന്തട് വരട്ടെ. അങ്ങനെ നമ്മുടെ കുക്കറും വിസിലൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ നമ്മുടെ പൂള എന്തൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറുവത്തേം ചേമ്പും തണ്ടും എല്ലാ ആൾക്കാരും, ചേമ്പില്ല കേട്ടോ ചേമ്പൻ തണ്ട്, അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കാണുന്ന കരിവേപ്പിലും കൂടി ഇട്ടിട്ട് കൊടുക്കാം. ഉണ്ടാവും നല്ല കൊമ്പൻ രൂപത്തിലായിക്കണ് നമ്മളോട് പടുകൂട്ടാൻ. ഞാൻ കരിവേപ്പില പച്ചയ്ക്ക് ഇട്ട് കൊടുക്കണത് അതിൻ്റെ ഒരു പച്ചമണം ആ ചൂടോടെ അതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കരിവേപ്പിലിൻ്റെ ആ ഒരു മണമൊക്കെ. ഇനി നമ്മളൊന്ന് നോക്കിക്കണ്ട അതോട് വറവ് ഇടാൻ വേണ്ടി ഒരു ചട്ടി ഇട് വയ്ക്കുക. അതിലേക്ക് കുറച്ച് കടുകൾ ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലൊരു ചൂടുണ്ട്, പപ്പടം കാച്ചിൻ്റെ ബാക്കി എണ്ണയാണ് കേട്ടോ, നിങ്ങൾ നല്ല എണ്ണ എടുത്തോണ്ട്. അപ്പം ഇനി നമുക്ക് അതിലേക്ക് മുളകും വറ്റൽ മുളകും കരിവേപ്പിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നോക്കിക്കണ്ട മുളകിനെ കരിക്കാൻ നിൽക്കണ്ട, വേഗം കൊണ്ട് നമ്മൾ പുള കൂട്ടാതിരിക്കാൻ ഇടാം. പുള കൂട്ടാന്ന് പറയാം, കാരണം ഏറ്റവും കൂടുതൽ പുള ആയതുകൊണ്ട് കേട്ടോ. അവിടെ പടുകൂട്ടാനായിട്ട് റെഡി ആയിരിക്കണം ഇവിടെ. അപ്പോൾ പൂളയും ചേമ്പും തണ്ണും കറുത്തും വെച്ച് ഇമ്മാതിരി ഒരു ചോറും കൂട്ടാനത്തിന് വേണ്ടിയിട്ട് ഇമ്മത്തൊരു ചാറുണ്ടാക്കി വെക്കും. കുറച്ച് വെള്ളം നീട്ടി ഉണ്ടാക്കുക, ഒരു കൂട്ടാനാവും, കാരണം കുഴമ്പനാവുമ്പോൾ വേഗം വെള്ളം വറ്റും. കണ്ടോ ഇത് നല്ല കട്ടൻ ചായയും ചൂടുള്ളത്, വേറെ ലെവൽ തന്നെയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.